ഇനി ഞാൻ അവസാനം ഇതൊക്കെ കൊണ്ട് അവർക്ക് തന്നെ കൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാ. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്, എന്നെ ഇരിപ്പുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്ത ഇത്. 4000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് കിട്ടിയത് ആകെ 200 രൂപ കിട്ടി. ആ 200 രൂപ ഇവർ തരണില്ല. ആ 200 രൂപ 100 പ്രൈസ് വരുന്നേരം ആ 100 രൂപ പ്രൈസ് പോലെ എനിക്ക് തരണില്ല. ഇതേപോലെ എന്നും കിടപ്പുണ്ട്. കേരളത്തിൽ കല്യാണം കഴിച്ച് കൊടുക്കാതെ പൈസ ഇല്ലാത്തപ്പോൾ ബോച്ച ടീ കൊണ്ട് അവിടെ സ്പോൺസർ ചെയ്തായിരുന്നു. ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെച്ച് നോക്കിയിട്ട് ഞാൻ ഇതേപോലെ ഒരു 40 കണ എടുത്തായിരുന്നു. എടുത്തിട്ട് എനിക്ക് 100 രൂപ പ്രൈസ് ഉണ്ടായിരുന്നു. അവിടെ പോയി ചോദിച്ചപ്പോൾ ആ 100 രൂപ പ്രൈസ് തരണില്ല ഇവര്. രണ്ടാമത് ഞാൻ അവിടെ നേരെ കസ്റ്റമർ കെയറിൽ പോയി വിളിച്ച് ചോദിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് നിനക്ക് പ്രൈസ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിക്കരുത്, നേരിട്ട് പോയി വാങ്ങിക്കുവാണ് പറഞ്ഞ. അവരുടെ ജ്വല്ലറി പോയപ്പോൾ ഞാൻ പോയി ചോദിച്ചപ്പോൾ അവർ എനിക്ക് പൈസ തരണില്ല, 100 രൂപ പ്രൈസ്. 2 എണ്ണം കിട്ടിയ 2 എണ്ണം എനിക്ക് അടിച്ചായിരുന്നു, 2 എണ്ണത്തിനുള്ള പൈസ എനിക്ക് തരണില്ല ഇവർ. രണ്ടാമത് എൻ്റെ അടുത്ത് പോയി വെച്ചാൽ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തായിരുന്നു. രണ്ടാമത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആധാർ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആധാർ കാർഡ് ഡീറ്റെയിൽ കൊടുത്തായിരുന്നു. രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് ജിപേ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജിപേ നമ്പറും കൊടുത്തായിരുന്നു. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞ എനിക്ക് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പൈസ തരാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ഇപ്പോൾ ഒരുപാട് ഞാനിപ്പോൾ ഒരു കുറയാതെ ഒരു 4000 രൂപ മേളിൽ ലോട്ടറി എടുത്തിട്ടുണ്ട്. എനിക്ക് പൈസ അടിച്ചിട്ട് ആ പൈസ ഇവർ തരണില്ല. ചോദിച്ചാൽ അവർ പറയാം 48 മണിക്കൂറിന് എൻ്റെ ജിപേയിൽ കയറും, അത് കയറും, ഇത് കയറും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ പൈസ എനിക്ക് കയറിയില്ല. ഇവർ നമ്മളെ ഇട്ട് കളിപ്പിക്കുക. ഇവർ ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് കച്ചവടം ചെയ്ത് പാവം പിടിച്ചവരൊക്കെ എല്ലാം ഇവർ ഇതാക്കുക. ഈ പൈസ അടിച്ചിട്ട് അവർ എനിക്ക് ഈ പ്രൈസ് തരണില്ല. ചോദിച്ചാൽ പറയും നാളെ വാ, മറ്റന്നാൾ വരുവാണ് വേണം എന്നെ മെനക്കെടുത്തുക ഇവർ കിടന്ന്. രണ്ടാമത് ഈ പ്രൈസ് അടിച്ചിട്ടും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എല്ലാം കാണിച്ചപ്പോഴും അവർ തരണില്ല. 200 രൂപ പ്രൈസ് അടിച്ചായിരുന്നു ഇതുവരെയൊക്കെ അവർ വന്ന് തരണില്ല. എൻ്റെ ഇമെയിൽ ഐഡി മാത്രമേ കൊടുത്താലേ ഇവർ തരത്തുള്ളൂ, അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞിട്ട് എന്നെ ഇട്ട് കളിപ്പിക്കുക. ഞാൻ ഇത്രയൊക്കെ ഇത് 4000 രൂപയ്ക്ക് ലോട്ടറി എടുത്തിട്ടുണ്ട്. 4000 രൂപയ്ക്ക് എടുത്ത് എൻ്റെ കൂട്ടുകാർക്ക് 2-3 പേർക്ക് എല്ലാം കൊടുത്തായിരുന്നു. അവർക്ക് പൈസ അടിച്ചിട്ട് അവർക്കും ഇവർ പൈസ കൊടുക്കില്ല. ഇവർ ഫുള്ളായിട്ട് ഇട്ട് കളിപ്പിക്കുക. ഈ ചെമ്മണ്ണ ജൂലറി എന്ന് പറഞ്ഞാൽ ചുമ്മാ കളിപ്പീര. ഞാൻ അവിടെ സ്വർണ്ണ എല്ലാം എടുത്തിട്ടുണ്ടാണ്. 2 കൊല്ലത്തിന് മുമ്പ് കണ്ടിന്യൂ ആയിട്ട് ഞാൻ സ്വർണ്ണ എല്ലാം എടുക്കുന്നുണ്ട്. സ്വർണത്തിന് കുഴപ്പമില്ല. ഇപ്പൊ ഈ കൂപ്പണിൽ അവർ ഒരുപാട് കളിപ്പിക്കുന്നുണ്ട്. ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട്. കൊത്തുപള്ളിയാ കല്ലറയുടെ വർക്കൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. പിടിച്ചവരായി ലോട്ടറി അടിക്കുക, 25 കോടി അടിക്കുക, 40 കോടി അടിക്കുക എന്ന് പറയുന്നത് അതിമുഖം ഇത് കാണിച്ചിട്ട് അവസാനം 100 രൂപ പ്രൈസ് പോലെ തരാം അവർക്ക് വയ്യ. അതുകൊണ്ട് അവർക്ക് ഉറപ്പായിട്ട് ആരവിടെ മാനേജർ വന്നാലും ശരി, ഒരു തേയില ഫ്രീ, ഒരു ഇടികല്ലും ഫ്രീ ആയിട്ട് കൊടുക്കും. അരകല്ല് ഉറപ്പായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. എന്റെ സമ്മാനം ഏത് സമയം വന്നാലും റെഡി ആക്കി വയ്ക്കും.